ഹലോ അമ്മേ, മോളെ മക്കൾക്ക് സുഖമാണോ? ആണമ്മേ. എന്റെ കൊണ്ടു മോളെ വീട്ടിൽ നിന്ന് പോയതിന് ശേഷം എന്തൊരു ശൂന്യതയാണെന്ന് അറിയാമോ? ആണോ അമ്മേ, എനിക്കും അതേ അവസ്ഥ തന്നെ. എനിക്കൊരു വീർപ്പ് മുട്ടല് പോലെ. ഞാനങ്ങ് വന്നോട്ടെ അമ്മേ? അയ്യോ എന്റെ കൊണ്ടു മോളെ, നീ അങ്ങനെ ചിന്തിക്കേ ചെയ്യരുത്. അച്ഛനാണ് ഇതുവരെ ഒരു തുള്ളി വെള്ളം പോലും കുടിച്ചിട്ടില്ല. ആണോ അമ്മേ, എന്നാ ഞാൻ അങ്ങോട്ട് വരട്ടെ? അമ്മേ അമ്മേ, ഹലോ ഹലോ അമ്മേ, കട്ട് ചെയ്തോ. ഹലോ, എന്തോ പറ്റി? എന്തിനാ ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നേ? അത് സുധീഷേട്ടാ, എനിക്ക് വീട്ടിലുള്ളവരെ മിസ് ചെയ്യുന്നു. ഇത് കല്യാണം കഴിയുമ്പോ ഇങ്ങനൊക്കെ ഇല്ലയോ? ഇവിടെ ഞങ്ങളൊക്കെ ഉണ്ടല്ലോ. എനിക്ക് സുധീഷേട്ടന്റെ വീട്ടുകാരെ പേടിയാ. എന്തിന്? നീ ഇവിടോട്ടൊന്നും ഇരുന്നേ. എന്റെ രമ്യ, നീ അവരെ പേടിക്കൊന്നും വേണ്ട. നീ അവരുടെ കൂടെ ചേർന്ന് അങ്ങ് ഇരുന്നാ മതി. പാചകമൊക്കെ അറിയത്തില്ലേ? കൊറച്ചൊക്കെ മതി. അത് മതി, ബാക്കിയൊക്കെ ഞാൻ നോക്കിക്കോളാം. ഇപ്പൊ കൊറച്ചൊക്കെ ധൈര്യം തോന്നി തുടങ്ങി. എന്നാ അടുക്കളയിലോട്ട് വിട്ടോ. ഓ, ഇവിടെ മനുഷ്യനെ പറപ്പിക്കാനായിട്ട് രാവിലെ എഴുന്നേറ്റോ? ആ ചേട്ടത്തി, ആ മോളെ, നീ രാവിലെ എഴുന്നേറ്റായിരുന്നോ? ആ രാവിലെ എഴുന്നേറ്റായിരുന്നു. എന്തിനാ ഇത്ര രാവിലെയൊക്കെ എഴുന്നേക്കുന്നത്? ഒരു 10 മണിയൊക്കെ ആയിട്ട് എഴുന്നേറ്റാ മതി കേട്ടോ. അതല്ലേ ഞാൻ ഇത്ര താമസിച്ച് എഴുന്നേക്കുന്നത്. അമ്മ അപ്പുറത്തുണ്ട് കേട്ടോ, നമുക്ക് പോയൊന്ന് സഹായിക്കാം അമ്മേ. അതുപോലെ ഒന്നും അറിയത്തില്ലെന്നും പറഞ്ഞിട്ടങ്ങ് നിന്നാ മതി കേട്ടോ, അല്ലെങ്കിൽ നമ്മുടെ തലയിലാവും എല്ലാ ജോലിയും. ചേട്ടൻ പറഞ്ഞത് ഇങ്ങനൊന്നും അല്ലല്ലോ. ആഹാ, കല്യാണപ്പെണ്ണിന് എന്നെ മനസ്സിലായോ? ഞാൻ നിങ്ങളുടെ കല്യാണത്തിന് വന്നായിരുന്നു, അപ്പുറത്തെ വീട്ടിലുള്ളതാ. കേറി ഇരുന്നട്ടെ ചേച്ചി. എന്തി ഇവിടുത്തെ പൂതനമാര്? ആരാ ചേച്ചി? മോടെ അമ്മായിയമ്മയും ചേട്ടത്തിയും. എന്താ ചേച്ചി അങ്ങനെ പറഞ്ഞ? അവര് കുഴപ്പക്കാർ വല്ലതും ആണോ? ആണോന്നോ? എന്റെ മോളെ, നീ ഒരു മയത്തിനൊക്കെ അങ്ങ് നിന്നോണെ, അല്ലെങ്കിൽ രണ്ടും കൂടെ ഉണ്ടല്ലോ, നിന്റെ തലയിൽ കയറിയിരുന്ന് നിരങ്ങുവേ. മോളെ ഒന്ന് കാണാൻ വന്നതാ ചേച്ചി കേട്ടോ. ഇനി ഈ പരുവത്തിന് എന്റെ മോളെ ഒന്ന് കാണാൻ പറ്റിയില്ലെങ്കിലോ? ചേച്ചി. എന്നാ ചേച്ചി പോയിട്ട് വരട്ടെ മോളെ. എന്റെ ദൈവമേ, ഈ കുഞ്ഞിനെ കാത്തോളണേ. ചേച്ചി. ആ മോളെ, വീട്ടുകാരെയൊക്കെ ഓർത്ത് വിഷമിച്ചിരിക്കുകയാണ്. ആ അപ്പൂപ്പ, വീട്ടുകാരെ എല്ലാം ഒരുപാട് മിസ് ചെയ്യുന്നു. മോളെ, നിന്റെ കല്യാണം ഇന്നലെ അങ്ങോട്ട് കഴിഞ്ഞല്ലോ. മോക്ക് വീട്ടിൽ പോവാൻ തോന്നുന്നുണ്ടോ? ആ ഉണ്ട് അപ്പൂപ്പ, സുധീഷേട്ടന്റെ അടുത്ത് പറഞ്ഞ് ഞങ്ങളൊന്ന് പോയിട്ട് വന്നാലോ. ഇന്നലെ അങ്ങോട്ട് കേറി വന്നതേ ഉള്ളൂ, അതിനിടയ്ക്ക് അവക്ക് അവന്റെ വീട്ടിൽ പോണോന്ന്. അപ്പൂപ്പാ, അപ്പൂപ്പന്റെ കണ്ണാടി എടുത്തിയാ കയറിയും. എടി, കേറി വരുന്ന പെണ്ണുങ്ങൾ ഈ വീടിന്റെ ഐശ്വര്യം വിളക്കുവാ. ആ വീടിന്റെ വിളക്കും ഐശ്വര്യവും ഒക്കെ വേറൊരു വീട്ടിൽ കൊണ്ടുവന്നേക്കാൻ ഞങ്ങൾ സമ്മതിക്കത്തില്ല. എടി, നിന്റെ ഭർത്താവിനെയും നിന്റെ അമ്മായിയമ്മയും നിന്റെ അമ്മായിയപ്പനെയും ഈ അപ്പൂപ്പനെയും നോക്കി ഇവിടെ മര്യാദക്കിരുന്നു. അവൻ പോയേക്കുന്ന ഉടനെ അവരെ വീട്ടിൽ പോണോന്ന്. എന്റെ ദൈവമേ, എന്റെ തല കറങ്ങുന്നേ. ഈ സൗദാനിയെ, ഇന്നലെ കൊണ്ടുവന്ന വിളക്ക് ഇവിടെ കരിന്തിരി എണ്ണിയാണ് എടുക്കുന്നത്. എടുത്ത അകത്തകാണും കൊണ്ടുപോയി എടുത്ത്.